ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നവർ സുഖം പ്രാപിക്കാൻ എത്ര സമയമെടുക്കും? അതുപോലെ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു എന്ന് കരുതി നിങ്ങളുടെ ഹൃദ്രോഗം പരിഹരിക്കപ്പെടുന്നില്ല. വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട്. ആൻജിയോപ്ലാസ്റ്റി ഹൃദയ രക്തക്കുഴലിലെ തടസ്സം നീക്കം ചെയ്യുന്നതിനായി നടത്തുന്ന ഏറ്റവും കുറഞ്ഞ നോൺ സർജിക്കൽ ചികിത്സയാണ്. ഈ പ്രക്രിയയിൽ കത്തീറ്റർ എന്ന ട്യൂബ് ഹൃദയ രക്തക്കുഴലിലേക്ക് കടത്തിവിടുന്നു. ഈ ട്യൂബിൻ്റെ അഗ്രത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ബലൂൺ രക്തത്തിലെ ഇടുങ്ങിയ ഭാഗം തുറക്കാൻ വികസിക്കുന്നു. ഇടുങ്ങിയ ധമനിയെ തുറന്നിടാൻ സ്റ്റെൻ്റ് എന്ന് വിളിക്കുന്ന ഒരു ചെറിയ വയർമെഷ് ട്യൂബ് സ്ഥിരമായി സ്ഥാപിക്കുന്നതുമായി ആൻജിയോപ്ലാസ്റ്റി പലപ്പോഴും കൂട്ടിച്ചേർക്കപ്പെടുന്നു. സാധാരണഗതിയിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് ഒരു തടസ്സം ഹൃദയ രക്തക്കുഴലുകളെ 70% അല്ലെങ്കിൽ അതിലധികമോ കുറയ്ക്കുന്ന സന്ദർഭങ്ങളിലാണ്. ആൻജിയോപ്ലാസ്റ്റി ഹൃദയാഘാതമുണ്ടാകുമ്പോൾ അടിയന്തര നടപടിയായോ അല്ലെങ്കിൽ ഒരുതരം നെഞ്ചുവേദനയ്ക്ക് കാരണമാകുന്ന തടസ്സങ്ങൾക്കുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയായോ ചെയ്യുന്നു. മാത്രവുമല്ല, ആൻജിയോപ്ലാസ്റ്റി താരതമ്യേന സുരക്ഷിതമായ ഒരു പ്രക്രിയയാണ്. വിജയനിരക്ക് 99% കൂടുതലാണ്. എന്നാൽ ഏതൊരു നടപടിക്രമത്തെപ്പോലെ ആൻജിയോപ്ലാസ്റ്റി രക്തസ്രാവം, കട്ടപിടിക്കൽ, അസാധാരണമായ ഹൃദയമിടിപ്പ് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപകട സാധ്യതകളെല്ലാം അപൂർവമാണ്, സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി ഇവ ചെയ്യുന്നവർ സുഖം പ്രാപിക്കാൻ എത്ര സമയമെടുക്കും എന്ന ചോദ്യത്തിന് ഇവ വീണ്ടെടുക്കൽ കാലയളവ് വ്യക്തിയുടെ ആരോഗ്യസ്ഥിതിയും ഫിറ്റ്നസ് ലെവലിനെയും ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങളുടെ സാഹചര്യം വിശകലനം ചെയ്തതിന് ശേഷം ഒരു ഡോക്ടർ ഒരു കാലയളവ് ശുപാർശ ചെയ്തേക്കാം. സാധാരണയായി നിങ്ങൾ അടിയന്തര ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് മിതമായ പ്രവർത്തനങ്ങളിലേക്ക് മടങ്ങിയെത്താം. എന്നിരുന്നാലും 3 അല്ലെങ്കിൽ 4 ആഴ്ചത്തേക്ക് കനത്ത ഭാരം ഉയർത്തുന്നതുപോലെയുള്ള കഠിനമായ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവാക്കേണ്ടതായി വന്നേക്കാം. 2, നിങ്ങൾ ഒരു എമർജൻസി ആൻജിയോപ്ലാസ്റ്റി നടത്തിയിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതിന് ഏതാനും ആഴ്ചകളോ മാസങ്ങളോ വേണ്ടി വന്നേക്കാം. ഇനി പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ആൻജിയോപ്ലാസ്റ്റി ഹൃദ്രോഗം പരിഹരിക്കുന്നില്ല, മറിച്ച് ഇത് ഇടുങ്ങിയ തടസ്സത്തെ മാത്രമേ ചികിത്സിക്കുന്നുള്ളൂ, തടസ്സത്തിൻ്റെ കാരണമല്ല. ഇത് രക്തക്കുഴലിലെ ശിലാഫലകം കെട്ടിപ്പടുക്കുന്നു. 2, ആൻജിയോപ്ലാസ്റ്റി തടസ്സം ആവർത്തിക്കില്ല എന്ന് ഉറപ്പു നൽകുന്നില്ല. സ്റ്റെൻറ്റിൽ വീണ്ടും തടസ്സമുണ്ടാകാനുള്ള സാധ്യത 5%. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം രക്തം കട്ടി കുറയ്ക്കുന്ന ആസ്പിരിൻ, കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മരുന്നുകൾ മറ്റും കഴിക്കേണ്ടി വരുന്നതാണ്. ഈ വിലപ്പെട്ട അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ. എത്നിക് ഹെൽത്ത് കോട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. എത്നിക് ഹെൽത്ത് കോട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.